വീണ്ടും വാർത്തകളിലേക്ക്. തെന്മലയിൽ വനഭൂമിയിൽ ഹാരിസൺ അനധികൃതമായി മരം മുറിച്ചിട്ടും കണ്ണടച്ച് വനം വകുപ്പ്. മരം മുറിച്ച ആയുധങ്ങളും വാഹനവും പിടിച്ചെടുക്കാം എന്നിരിക്കെ ഒന്നും അറിയാത്ത മട്ടിലാണ് തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ. രാജമാണിക്യം റിപ്പോർട്ട് റദ്ദാക്കി, പഴയപടി തുടരാം എന്ന ഹൈക്കോടതി വിധിയുടെ മറവിലാണ് ഹാരിസണിന്റെ നിയമലംഘനങ്ങൾ. ഭൂമി തിരിച്ചുപിടിക്കാൻ ഓരോ ജില്ലകളിലുമുള്ള സിവിൽ കോടതികളിൽ സർക്കാർ കേസ് ഫയൽ ചെയ്യാനിരിക്കെയാണ് തിരക്കിട്ട് മരം മുറിച്ച് കടത്തൽ. സീനിയർ ഏജ് ഒഴിവാക്കിയതിനെതിരെയുള്ള ഹർജികളിൽ കേസ് നടക്കുന്നതിനാൽ ഇവിടങ്ങളിൽ മരം മുറിക്ക് വിലക്കുണ്ട്. വനം വകുപ്പ് നിയമം 51A പ്രകാരം അത്തരത്തിൽ വിലക്കുള്ള സ്ഥലത്ത് നിന്ന് മരം മുറിച്ച് കടത്തിയാൽ കേസെടുക്കാം. ആയുധങ്ങളും വാഹനവും പിടിച്ചെടുത്ത് കോടതിയെ വിവരം അറിയിക്കണം. തെന്മല ഫോറസ്റ്റ് ഡിവിഷന്റെ പരിധിയിൽ നെടുമ്പാറ എന്ന സ്ഥലത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം ഹാരിസൺ റബ്ബർ മരങ്ങൾ മുറിച്ചു കടത്തിയത്. പക്ഷേ കോടതി വിധി പഴയപടി തുടരാം എന്ന് പറയുന്നത് കൊണ്ടാണ് കേസെടുക്കാത്തതെന്നാണ് തെന്മല DFOയുടെ വിശദീകരണം. മരം മുറിക്കുമ്പോൾ സർക്കാരിലേക്ക് അടക്കേണ്ട സീനിയർ ഏജ് തുക മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. മുറിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെല്ലാം നിലനിൽക്കുന്നു. മരം മുറിക്കണം എന്ന് കാണിച്ചുള്ള അപേക്ഷ വനം വകുപ്പിന് ആദ്യം നൽകണം. സ്ഥലം പരിശോധിക്കുന്ന വനം വകുപ്പ് മറ്റു മരങ്ങളൊന്നും മുറിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. പാരിസ്ഥിതിക ദുർബല മേഖലയിൽ നിന്നല്ല മരം വെട്ടുന്നതെന്ന് പരിശോധിക്കും. എത്ര മരങ്ങൾ മുറിച്ചു മാറ്റുന്നുവെന്ന കണക്കും DFO ശേഖരിക്കും. പക്ഷേ ഇവിടെ അതൊന്നും നടന്നില്ല. തെന്മലയിൽ നിന്നും മാത്രമല്ല, കോട്ടയത്തെ വെള്ളനാട്ടു നിന്നും ഹാരിസൺ ഇതുപോലെ മരങ്ങൾ മുറിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കൊല്ലത്തു നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.